എങ്ങനെ പ്രഷർ കുക്കറിന്റെ വിസിൽ ക്ലീൻ ചെയ്യാന്നാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വിസിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതെങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇതിങ്ങനെ തിരിച്ചിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിലാണ് കൂടുതലായി കച്ചറ ഉണ്ടാകുന്നത്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് നോക്കാം. ക്ലീൻ ചെയ്യുന്നതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, പിന്നെ കുറച്ച് ലിക്വിഡ് എടുത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ച് ലിക്വിഡ് ഇട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിസിൽ അതിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കുക. വിസിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈയോടൊന്ന് അവിടെ ജസ്റ്റ് ആ വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് നമ്മുടെ അടുപ്പത്ത് വെച്ച് നല്ലോണം ബോയിൽ ചെയ്യണം. പക്ഷെ നല്ലോണം ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കച്ചറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും. അല്ല, ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ കച്ചറകളിൽ നമ്മുടെ ക്ലോത്തിലേക്ക് വരും. ഇത് നല്ല ബോയിലാവുന്നുണ്ട് നമ്മുടെ. അത് ബോയിലായിക്കഴിഞ്ഞു മെല്ലെ, നല്ല ചൂടുണ്ടാവും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മെല്ലെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുക. ഞാനത് കുറച്ച് അതിൻ്റെ ചൂട് കുറച്ച് ആറിക്കഴിഞ്ഞതിൽ മെല്ലെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് മെല്ലെ ക്ലീൻ ചെയ്യാം. നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട്, കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതെടുത്ത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ സൈഡും ഉള്ളും എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കച്ചറകളെല്ലാം ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. മുന്നേ ഉള്ളതിനേക്കാളും വ്യത്യാസമുണ്ട് അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളെന്ന്. അതിൻ്റെ ഉള്ളിലുള്ള കച്ചറുകളും കൂടുതലായി നമ്മുടെ ടവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതാക്കുമ്പോൾ തന്നെ കുറേ ബ്ലാക്ക്, അതിൻ്റെ ഒരുപാട് ആവികേറിയ ബ്ലാക്ക് കച്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതുപോലെ ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഉണങ്ങിയതിനു ശേഷം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.